ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് റിയാദിലെ സലാം പാർക്കിലാണ്. ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ റിയാദ് സിറ്റിക്കുള്ളിൽ തന്നെയാണ്. നമ്മൾക്ക് ഫാമിലിയുടെ കൂടെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒത്തുകൂടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഒരു ക്വയറ്റ് ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ നല്ല മരങ്ങളും പുല്ലുകളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു പാർക്കാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ ഒരു പാർക്കിലുണ്ട്. യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് പാർക്കുകളൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു പാർക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് ഒരു ലോങ് ട്രിപ്പൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പോയിട്ട് അതുപോലെ ഏറ്റവും നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ സലാം പാർക്ക്. ഈ ഒരു പാർക്കിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. പിന്നെ ഇങ്ങോട്ടിലേക്ക് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു ചാർജേ ഉള്ളൂ. ഒരാൾക്ക് 5.75 റിയാലാണ് ഇവർ ഫീസ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട്. ഹോഴ്സ് റൈഡിങ്ങിന് കുറച്ച് കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റുള്ള റൈഡ്സിനൊക്കെ ഇവർ പ്രത്യേകം വേറെ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ പകലും രാത്രിയും ഒരുപോലെ ഭംഗിയുള്ളൊരു കാണാൻ ഭംഗിയുള്ളൊരു പാർക്കാണ്. അപ്പോൾ പകൽ വരികയാണെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുള്ളൊരു സമയമാണ് റിയാദിൽ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും, കുട്ടികൾക്കൊന്നും അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു ഈവനിങ് സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചപ്പ് കാണാനും അതുപോലെ രാത്രി ഒരു 12 മണി വരെ നമുക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് രാത്രീൻ്റെ ഭംഗിയും കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഒരു 4 മണി സമയത്താണ് പോയത്. അപ്പോൾ നല്ലൊരു ടൈമിംഗ് ആയിരുന്നു അത്. അപ്പോൾ ഈ ഒരു പാർക്ക് നല്ല വലിപ്പമുള്ളൊരു പാർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും നടന്നെത്താൻ പറ്റില്ല കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവരെ വക തന്നെ ഒരു കാർ സർവീസ് ഉണ്ട്, കാർ റൈഡിങ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഡ്രൈവറും ഉണ്ട്. അപ്പോൾ ഇതിന് പെർ ഹെഡ് 10 റിയാലാണ് ഇവർ ഈ സർവീസിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ പാർക്ക് മൊത്തം അവർ നമ്മളെ കൊണ്ടുപോയി കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഈ പാർക്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അപ്പോൾ ഇവിടെ ബോട്ട് റൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ലേക്ക് ഏരിയ. ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്തത് ഈ ഒരു കാർ റൈഡിങ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സോങ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ അവർ ഈ ഇതിൽ പ്ലേ ചെയ്യുന്നതാണ്. ഈ കാറിൽ നമുക്ക് പ്ലേ ചെയ്തുതരും. അപ്പോൾ ആ സോങ്ങും ഈ പച്ചപ്പിനുള്ളിലൂടെയുള്ള യാത്രയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തത് ഈ ഒരു ട്രിപ്പ് തന്നെയാണ്.
അപ്പോൾ ഈ പാർക്കിൽ നിന്നുള്ള സൺസെറ്റ് വ്യൂ ഉണ്ടല്ലോ, അത് പൊളിച്ചിട്ടോ, നല്ല അടിപൊളിയായിരുന്നു കാണാൻ. മരങ്ങളും അതുപോലെ ഈ പച്ചപ്പും ഒക്കെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ സൺസെറ്റിൻ്റെ ഓറഞ്ച് കളറും കൂടിയൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു. അടിപൊളി വ്യൂ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസെറ്റോടി കാണാനുള്ള ഒരു പ്രിപ്പറേഷനിൽ എന്തായാലും നിങ്ങൾ വരുന്നതായിരിക്കും നല്ലത്. ഇത് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ഗാർഡനാണ്. ഇത് പകലിന് വേറൊരു ഭംഗിയുണ്ട്, രാത്രിയാകുമ്പോൾ ഇത് ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് വേറൊരു ഭംഗിയാണ്. അപ്പോൾ രാത്രിയാണ് ഈ ഒരു പാർക്ക്, ഈ ഒരു ഗാർഡൻ കാണാൻ ഏറ്റവും ഭംഗി രാത്രി തന്നെയാണ്. ഇതിൻ്റെ ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പകലിനും രാത്രിക്കും ഈ ഒരു പാർക്കിന് വേറെ വേറെ ആയിട്ടുള്ള ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും ഒരു 4 മണി സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിൻ്റെ ഈ കാഴ്ചകളും കൂടി കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും. അപ്പം ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പും ഈ ഒരു പാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിയാദിലുള്ളവരുണ്ടെങ്കിൽ പോകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങളത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ റിയാദിൽ 2 വർഷമായിട്ടുള്ളൂ എത്തിയിട്ട്. അപ്പോൾ ഞങ്ങൾ പണ്ടുണ്ടായിരുന്ന സമയത്തൊന്നും ഈ പാർക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും റിയാദിലേക്ക് തിരിച്ച് വന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 2 വർഷത്തിനിടയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർക്കിലേക്ക് വരുന്നത്. അപ്പം അതുപോലെ ഞങ്ങളെപ്പോലെ അറിയാത്തവരും അതുപോലെ കാണാത്തവരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗാർഡൻ്റെ ഒരു പകലുള്ളൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ കാർ റൈഡിങ്ങിലുള്ള ഒരു സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇത് പകൽ സമയത്തുള്ളൊരു കാഴ്ചയാണിത്.
നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ലേക്ക് ആണിത്. ഇവിടാണ് ബോട്ടിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളിത് ബോട്ടിംഗ് രാത്രിയാക്കാമെന്ന് വിചാരിച്ച് കാത്തുനിന്നായിരുന്നു. ഞങ്ങൾ ഒരു രാത്രിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല ക്രൗഡഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതിൽ കയറാതെ തിരിച്ചുപോയി. കൊറോണ എന്നുള്ള ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ അത്രയ്ക്കും നല്ല ജനങ്ങളുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറാതെ തിരിച്ചു പോയതാണിത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഗാർഡൻ്റെ രാത്രിയിലുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഗാർഡൻ രാത്രിയിലാണ് ഏറ്റവും ഭംഗിയുള്ളത്. പകലിനെക്കാട്ടിയും രസം രാത്രി തന്നെയാണ്, കാരണം ഇതിൻ്റെ ലൈറ്റിംഗ് കൊണ്ടാണ്. കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു സ്ഥലവും അവിടുത്തെ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ, അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ പോരായ്മകൾ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.